എയർലൈൻസിൽ എത്രയോ ലക്ഷം രൂപയൊക്കെ വില ഉള്ള ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഇൻഡസ്ട്രിയിലേക്ക് വന്നതാണോ? ഞാൻ ലുഫ്താൻസ ജർമ്മൻ എയർലൈൻസിലായിരുന്നു. ഓക്കെ, അതിന് മുമ്പ് ഞാൻ സ്വിസിലായിരുന്നു. ഓക്കെ, അപ്പൊ എന്താ ആ ജോലി വിട്ടിട്ട് ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്തായിരുന്നു? ഞാൻ വേറൊരു ഡ്രീമായിട്ട് വന്നതാണ്. അതെന്തായിരുന്നു ചേട്ടാ? ഫിലിം സ്റ്റുഡിയോ. അതൊന്നും നടന്നില്ല. അതിന് ഒരുപാട് ഫണ്ട് വേണമായിരുന്നു, അത്ര ഫണ്ട് റൈസ് ആയില്ല. പൊതുവേ നമ്മൾ പറയല്ല, ഈ മീഡിയയുടെ ഒരു ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ജോബിൽ ചെന്നാലും പിന്നെ നമ്മൾ സെറ്റ് ആവത്തില്ല, നമ്മൾ പിന്നെയും ഈ മീഡിയയിലേക്ക് വരാൻ ഒരു ടെംപ്ടേഷൻ ഉണ്ടാവുമെന്ന്. അതുകൊണ്ടായിരുന്നു. അല്ല, ഞാൻ മര്യാദക്ക് ജോലി ചെയ്തിരുന്നാണ് അവിടെ. ആണോ? എനിക്ക് ഇങ്ങനെ ഒരു ഫിലിം പ്രൊഡക്ഷന്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടില്ല. അപ്പൊ ആ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കിയെടുക്കണമെന്നൊരു ഡ്രീം ഉണ്ടായി. അപ്പൊ അങ്ങനെ പോയത് ശേഷം ഞാന് പ്രാക്ടീസ് ചെയ്തു കോടതിയിൽ, എന്നിട്ട് ഏഷ്യാനെറ്റ് ഒരു ഷോ ചെയ്തു, എന്നിട്ടാണ് ഞാൻ പോയത്.